good morning students. കാണുന്നില്ലല്ലോ, ഒത്തിരി പേര് തന്നെ, ഒത്തിരി പേരൊന്നും ഓൺലൈൻ കാണുന്നില്ലല്ലോ. നെവിൻ, ആൻഡ്രൂസ്, കുറച്ച് പേരേ ഉള്ളോ ഓൺലൈൻ ഓണാഘോഷം എന്ന് പറഞ്ഞാണോ? ഭൂരിഭാഗം പേരും കാണുന്നില്ലല്ലോ ഇതിനകത്ത്. അത് പിന്നെ സാറേ, ഈ ഓൺലൈൻ ഓണാഘോഷം ഒക്കെ ഇല്ലേ, അപ്പം ഈ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇതിനകത്ത് കയറണം വലിയ താല്പര്യമൊന്നുമില്ല. അതാ വിഷയം, അതാ ആൾക്കാരൊന്നും ഇല്ലാത്ത. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കുറച്ച് മൂന്നാല് വർഷങ്ങളായിട്ട് നമ്മുടെ അവസ്ഥ ഇതാണ്. കാരണം ഈ വർഷം ഓണം കൊറോണ കൊണ്ടുപോയി, കഴിഞ്ഞ വർഷം ഓണം പ്രളയം കൊണ്ടുപോയി, ഇനി ഇപ്പോൾ അടുത്ത വർഷം ആരും കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ അടുത്ത വർഷം നോക്കിയിരുന്നാണ്ട അവസ്ഥയാണ്. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓണം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരാഘോഷം ആയതുകൊണ്ടും കോളേജ് അത് നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടും നമ്മൾ ഓണാഘോഷം ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? റെഡിയാണോ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ആർക്കും താല്പര്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേരെ ഓൺലൈൻ കാണാത്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാ ഉള്ളേ? ആ അമിയോൺ, അമിയോൺ ഉണ്ടല്ലോ. അമിയോൺ ഒരു ഓണത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ചേ, ഒന്ന് കൊഴുക്കട്ടെ. കൊഴുക്കട്ടെയോ? കൊഴുക്കട്ടെ അല്ല, കൊഴുക്കട്ടെ, കൊഴുക്കട്ടെ. ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അന്ന് എല്ലാവരും വീട്ടിൽ വരും, പിന്നെ എല്ലാവരും കൂടെ കൂടി സദ്യ ഉണ്ടാക്കും, കുറേ പായസം വെക്കും, അരിപ്പായസം, ഗോതമ്പ് പായസം, സേമി, അങ്ങനെ കുറേ കുറേ പായസം വെക്കും. പിന്നെ അത്തം തൊട്ടിങ്ങനെ പത്ത് ദിവസം ഇങ്ങനെ കുറേ കുറേ പൂക്കൾ ഇടും. അപ്പം അതിലേറ്റവും വലിയ പൂക്കൾ വന്ന ദിവസമാണ് തിരുവോണം. പിന്നെ നല്ല രസമാണ്, എല്ലാവരും പുതിയ ഡ്രസ്സ് എടുക്കും, ഓണക്കോടി കിട്ടും, പിന്നെ എല്ലാവരും അതൊക്കെ ഇട്ട് കുറെ ഫോട്ടോസൊക്കെ എടുക്കും. നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇങ്ങനെ എല്ലാവരും അണിഞ്ഞൊരുങ്ങിയിരിക്കും. ഭയങ്കര രസമാണ് അന്ന്, നല്ല അടിപൊളിയാണ് ഓണം എന്നൊക്കെ പറയണേ. പിന്നെ മാവേൽ നമ്മളെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പാതാളത്തിൽ നിന്ന് വരും. നമ്മൾ സദ്യ വെച്ച് വയറ് നിറഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മൾ അതിന് വേണ്ടി നന്നായിട്ട് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിരിക്കും. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ അടിച്ചു പൊളിക്കും നമ്മളന്ന്. അപ്പോ അമിയോൺ വളരെ മനോഹരമായിട്ട് ഓണത്തെ കുറിച്ച് വിവരിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ഓണാണല്ലോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഒത്തിരി മലയാളി കേസരി അല്ലേ, കേരള കേസരി മലയാളി മലയാളി മങ്ക മത്സരം നടത്തുകയുണ്ടായി. ഒത്തിരി എൻട്രികൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും ഒത്തിരി ഒന്നും കിട്ടിയില്ല, രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട്, അല്ല ഒരു അഞ്ചാറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് നിന്ന് ഇപ്പോൾ തിരഞ്ഞെടുത്ത രണ്ട് പേരുടെ വീഡിയോ ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇവരാണ് വിജയികൾ, അവരാണ് മലയാളി മങ്കച്ചേ, മലയാളി മങ്ങേ, മലയാളി കേസരനും ചേ, കേരള കേസരിയും മലയാളി മങ്കയും. വിട്ടുപോയി.
അപ്പോ മലയാളി നമ്മുടെ കേരള കേസരിയും മലയാളി മങ്കയും കണ്ട സ്ഥിതിക്ക് നമുക്കിനി അടുത്ത മത്സരത്തിലേക്ക് കടക്കാം. അടുത്ത മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ ഓണാഘോഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോയി സുന്ദരിക്ക് പൊട്ടുകുത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നിങ്ങൾ പലരും എൻ്റെ ഇടയിൽ കുത്തുന്നുണ്ടാവും. മീൻസ് എന്നാലും സ്ക്രീനിൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. അതിൻ്റെ ആ മലയാളി മങ്കയുടെ മുഖം നമ്മൾ ഒരു നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്പർ മാസ്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. നമ്പർ മാസ്ക് വെച്ച് കവർ ചെയ്തിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് ആ പൊട്ട് വരുന്ന സ്പോട്ട് ഏതാണെന്നുള്ള ഭാഗത്തെ നമ്പര് നിങ്ങൾ പറയുക. അത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് അത് ഷെയർ ചെയ്ത് തരാം ഫോട്ടോ. ആ ഫോട്ടോയ്ക്ക് അത് കൃത്യം എവിടെയാണ് പൊട്ട് വരുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അറിയിക്കുക. അതാണ് നമ്മുടെ ഇപ്പം ഈ ഓൺലൈൻ സുന്ദരിക്ക് ഒരു പൊട്ടുകുത്തൽ. നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടല്ലേ ഫോട്ടോ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ? ആ വ്യക്തമായിട്ട് കാണുന്നല്ലോ. ആ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ ഒത്തിരി നമ്പേഴ്സ് കാണാം. നിങ്ങൾക്ക് ആ നമ്പേഴ്സിനകത്ത് പൊട്ട് വരുന്ന ഭാഗം, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾക്ക് ഒത്തിരി നമ്പേഴ്സ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് പൊട്ടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നമ്പർ പറയാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും തന്നെ ഏകദേശം എല്ലാവരും ആൻസർ നിങ്ങൾക്ക് തോന്നിയ വായിലും നിങ്ങൾക്ക് തോന്നിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള ആൻസർ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഷെയർ ചെയ്യാം. ഇതിന് വിജയികളായിട്ടുള്ളവർക്ക് ഒരു അടിപൊളി സമ്മാനം നൽകുന്നതല്ല, കാരണം അതിനുള്ള സാഹചര്യം നമുക്കില്ല. എല്ലാവരും സ്വയം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിച്ച് ആശ്വസിച്ചുകൊള്ളുക, അല്ലാതെ വേറെ നമുക്കിപ്പോൾ നിർവാഹമില്ല. നമ്മുടെ ഓൺലൈൻ മത്സരങ്ങളൊക്കെ ഏകദേശം ഈ സുന്ദരിക്ക് പൊട്ടുതൊടലോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയ മത്സരങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ ഷോർട്ട് നോട്ടീസ് ചെയ്തുകൊണ്ട്. അപ്പം എന്തുവാടെ നിങ്ങൾക്ക് മാവേലി ഒന്നുമില്ലേ? മാവേലി കൊണ്ടെന്ന് പറഞ്ഞിട്ട് മാവേലി ഒന്നും കാണുന്നില്ലല്ലോ. ഓൺ ദ വേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അതോ വരുവോ? വരുവോ? ഇത് വരുവോ? മാവേലി കണക്ടിങ് കണക്ടിങ് മക്കള് നോ വന്നോട്ടോ. ആ അടിച്ചു പോയി പറഞ്ഞാണെങ്കിൽ വിളിക്കുക. അവന്റെ നാക്ക് കരുനാക്കാണോ നമ്മൾ നോക്കണം. അവനിപ്പോ പറഞ്ഞ പോലെ നോമ്പിപ്പോൾ കൊറോണ വാർഡിലാണ് കേട്ടോ, അതുകൊണ്ടാ വരാനൊരു ഈശം ടൈറ്റ് ആയത്. മാവേലിക്ക് തന്നെ പറ്റി. നോം പാതാളത്തിൽ നിങ്ങൾ വരുന്ന വഴി ദാണ് കിടക്കണു ഒരു ശകടവും രണ്ട് അന്യഗ്രഹ ജീവികളും. കേറിക്കോളാൻ പറഞ്ഞു, അവര് വണ്ടി ഇങ്ങ് പോയി. ഇപ്പൊ നാം ഇവിടെ പാതാളത്തിൽ തന്നെ തിരിച്ചെത്തിരിക്കണു. കണ്ടോ ഈ നെറ്റ്, അതിന്റെ അപ്പുറം ഇതുപോലെ തന്നെ ആളുകളാ. ഹേയ്, നമുക്ക് അധികം നേരം നിൽക്കാനുള്ള തര ഇല്ല. അടുത്ത കുപ്പി ഗ്ലൂക്കോസും വെള്ളം ദാ എന്നെ മാടി വിളിക്കണു. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ നേരിട്ട് കാണാൻ വരുവാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അടുത്ത കൊല്ലം വന്നാ വന്നു, അവരുടെ നോമം കൂടെ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോപ്പിട്ടോണം, ഗ്യാപ്പിട്ടോണം, മാസ്ക് ഇട്ടോണം. ചേട്ടാ മാവേലി പോയി എത്ര പെട്ടെന്ന്? ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഓണാഘോഷം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഓണം ഓണത്തിന് ഇപ്പം എന്നാ ചെയ്തേ? നമ്മൾ മറ്റേ കേരള കേസരിയെ കണ്ടു, മലയാളി മങ്കയെ കണ്ടു, പിന്നെ നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊട്ടു, ക്വാറന്റൈനിലാണെങ്കിലും മാവേലിയെ കണ്ടു. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഇത്രയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പിന്നെ കാണാം. ഹാപ്പി 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 ഹാപ്